പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഈ കാണുന്ന അതിമനോഹരങ്ങളായ പ്ലാസ്റ്റിക് വയറുകൾ കൊണ്ടുള്ള പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഈ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന 200 ഗ്രാം തൂക്കം വരുന്ന പ്ലാസ്റ്റിക് കെയിനാണ്. ഈ കെയിൻ വാങ്ങിയിട്ട് അഥവാ ഈ പ്ലാസ്റ്റിക് വയർ വാങ്ങിയിട്ട് 8 മീറ്റർ ആദ്യം ഒരു പീസായിട്ട് മുറിച്ച് മാറ്റി വെക്കണം. ബാക്കി വരുന്ന മൊത്തം വയറുകൾ 95 സെൻറ്റിമീറ്റർ നീളത്തിൽ, 55 സെൻറ്റിമീറ്റർ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്. 95 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ 8 മീറ്ററാണ് ഒന്നായിട്ട് മാറ്റി മുറിച്ച് വെക്കേണ്ടത്, 7 അല്ല. എന്നിട്ട് ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലിൽ നല്ല ടൈറ്റായിട്ട് 2 ചുറ്റി മുറുക്കി കെട്ടി, ഈ ചൂണ്ട് വിരലിൽ കെട്ടിയിരിക്കുന്ന വട്ടത്തെ ഒരു കെട്ട് കെട്ടുന്ന വിധത്തിൽ കോർത്തെടുത്ത് ഇതുപോലെ ഒരു കെട്ടുണ്ടാക്കിയിടുക. ഈ കെട്ട് നമ്മുടെ പൂവിൻ്റെ ആദ്യത്തെ ഇതളാണെന്ന് നാം മനസ്സിലാക്കണം. ഇതുപോലത്തെ 5 ഇതളാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ, ആദ്യത്തെ ലെയറിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്, അഥവാ ഒരു നക്ഷത്രം പോലെ ഇരിക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. സ്റ്റാർ ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ സ്റ്റാറിന് 5 ഇതളുള്ളത് കൊണ്ട് നമ്മുടെ ഈ പൂവിനും 5 ഇതളാണുള്ളത്. അതിൻ്റെ 1-ാമത്തെ ഇതൾ നമ്മൾ ഉണ്ടാക്കി, 2-ാമത്തെ ഇതളും നമ്മൾ ഇതുപോലെ മടക്കി എടുത്ത് ഹോളിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറക്കി അടിയിൽ പതുക്കി ഒന്ന് ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ നെയ്തു വരുന്ന വിധത്തിൽ മടക്കി പിരിയാതെ ആ പിരിച്ചിൽ മാറ്റി വേണം വെക്കാൻ. എന്നിട്ട് ഇതുപോലെ മടക്കി തള്ളവിരലിനോട് ചേർത്ത് കഴിഞ്ഞാൽ ആ മടക്ക് നല്ല ക്ലിയറായിട്ട് കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന തലഭാഗം പുറത്തേക്ക് നീണ്ടുവന്ന ആ ഹോളിലേക്ക് കയറ്റി വീണ്ടും ഇതുപോലെ മടക്കി ഒരു മുന പോലെ അഥവാ ഇതളാക്കി നാം നെയ്തെടുക്കുന്നു. 3 ഇതൾ കഴിഞ്ഞ് 4-ാമത്തെ ഇതളിൻ്റെ അടുത്ത ഭാഗത്തേക്ക് തന്നെ വരുന്ന വിധത്തിൽ വീണ്ടും നാം വയർ മടക്കി മുകളിൽ നിന്ന് കീഴ്പോട്ട് ആ ഹോളുണ്ടാക്കി ആദ്യത്തെ തലയെടുത്ത് അതിൽ കോർത്ത് വീണ്ടും ഇതുപോലെ മുന വരുന്ന വിധത്തിൽ 4-ാമത്തെ ഇതൾ നാം ഉണ്ടാക്കുന്നു. 4 കഴിഞ്ഞ് 5-ാമത്തെ ഇതൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഒരു നക്ഷത്രം ആയിട്ട് നമുക്കിത് കാണുവാൻ സാധിക്കും. ഒരു നക്ഷത്ര രൂപം, 5 ഇതളുള്ള ഒരു നക്ഷത്രം നമ്മളിത് ഉണ്ടാക്കാൻ കഴിയും. ഇതുകൊണ്ട് ഇതുപോലെ പെൺകുട്ടികളുടെ ഹെയർ പിന്ന്, ഹെയർ ബാൻഡ് മുതലായവ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റും. അതുപോലെ ഒരുപാട് മറ്റുപയോഗങ്ങളുമെല്ലാം ഈ പൂക്കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും. നാം നെയ്തെടുത്തു കഴിഞ്ഞ ഈ പൂവിൻ്റെ ആദ്യത്തെ ലെയറിൽ തന്നെ ഒരു നല്ല ഒരു നക്ഷത്രം ഇവിടെ നാം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നാം ഇതാ നെയ്ത് വെച്ചതിൻ്റെ അടുത്ത ഇതളിലേക്ക്, ഈ ഇതളിൽ വരുന്ന വിധത്തിലല്ല, അടുത്ത അവസാനിപ്പിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ഇതളിൻ്റെ മേലെ വരുന്ന വിധത്തിൽ ആണ് നാം അടുത്ത ലെയർ തുടങ്ങേണ്ടത്. എന്നാലാണ് ഇതുപോലെ നല്ല ഒരു മുന നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇതള് പ്രത്യക്ഷമായി നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഇതുപോലെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ഇതളിൻ്റെയും ആദ്യത്തെ ആ സ്റ്റെപ്പിൻ്റെ മുനയുടെ ഓരോന്നിൻ്റെയും മേലെ വരുന്ന വിധത്തിൽ വേണം നാം ഇത് നെയ്തെടുക്കുവാൻ. ഇതുപോലെ ഇങ്ങനെ മേലെ നിന്ന് 2 മടക്കിയാണ് നാം കോർക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കുവാൻ കഴിയും. താഴേക്ക് വരുമ്പോൾ പിരിച്ചിലില്ലാതെ നേരെ ആക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ടിങ്ങനെ കോർത്ത് ആ
ഇതളിൻ്റെ മുന കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് തള്ളവിരലുകൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് അയഞ്ഞു പോകാതെ നമുക്ക് ഇത് കോർത്തെടുക്കുവാൻ കഴിയും. ഇതുപോലെ ഓരോ ഇതളും അടുത്ത ഇതളിൻ്റെ മേലെ വരുന്ന വിധത്തിൽ വേണം കറക്റ്റ് ചെയ്തെടുക്കുവാൻ. അഞ്ചാമത്തെ ഇതളും മേലെ രണ്ടാമത്തെ ലെയറിൽ അഞ്ചാമത്തെ ഇതളും നെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നടുക്കുള്ള ഹോള് ഒരു ചെറിയതായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ആ ഇതള് ആ ഹോളിലേക്ക് നമ്മുടെ പൂവിൻ്റെ അവസാനം വരുന്ന വയറ് താഴേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ നെയ്ത്ത് നടത്തേണ്ടതില്ല. നെയ്ത്ത് നടത്തി കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിട്ടിരിക്കില്ല, ഉറപ്പായിരിക്കും. ഇങ്ങനെ വെച്ചാൽ തന്നെ ഉറപ്പാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കീഴ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ പൂവാണ്. മറ്റു പല പൂക്കളും ഉണ്ടാക്കുന്നത് പോലെയുള്ളതല്ല, വളരെ ഈടുള്ളതാണ്. നമുക്കിത് പല ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും, പല കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. ഇതുപോലെ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അഥവാ ഈ വയറുകൾ കൊണ്ട് 50-55 പൂക്കൾ ഉണ്ടാക്കാൻ കഴിയും. കറക്റ്റായിട്ട് മുറിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ എണ്ണം. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ പൂവിൻ്റെ തണ്ടിൻ്റെ നീളം കുറയും. ഒരുപാട് നീളത്തിൽ മുറിച്ചാൽ തണ്ടിന് നീളം ഒരുപാട് കൂടുകയും ചെയ്യും. അതുകൊണ്ടൊരു കാര്യവുമില്ല. വീണ്ടും നാം ഇതാ രണ്ടാമത്തെ പൂവെന്ന് ഉണ്ടാക്കി ഒരു പരിചയത്തിന് വേണ്ടി വീണ്ടും കാണിക്കുകയാണ്. ആദ്യം സ്റ്റാർ പോലെ നാം ഉണ്ടാക്കി, വീണ്ടും അതിൻ്റെ മേലെ വരുന്ന വിധത്തിൽ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ അവസാനിപ്പിച്ച ആ ഇതളിൻ്റെ തൊട്ടുള്ള ഇതളിൻ്റെ മേലെ വേണം അടുത്ത ലെയർ നാം ഇതള് വെക്കുവാൻ. ഇതുപോലെ ആദ്യത്തെ സ്റ്റാറിൻ്റെ മേലെ കണ്ട അതിൻ്റെ സൈഡിലല്ല, മുകൾ ഭാഗത്ത് രണ്ടാമത്തെ തട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പൂക്കൾ ഇങ്ങനെ 2-3 തട്ടുകൾ ഉണ്ടാവുമല്ലോ. എന്നപോലെ ഇവിടെ രണ്ടാമത്തെ തട്ടിൽ ഇങ്ങനെ അടിയിൽ പിരിച്ചിലില്ലാണ്ട പിരിച്ചിലില്ലാതെ നേരെ വെക്കണം. അതിങ്ങനെ താഴെട്ട് കുത്തി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അതിലൂടെ ഇതുപോലെ കയറ്റി ടൈറ്റ് ചെയ്ത് മുന ക്ലിയറാക്കിയെടുക്കുക. അങ്ങനെ ആ മുന നന്നായിട്ട് വരുമ്പോഴാണ് പൂവിന് ആകർഷണീയത ഉണ്ടാവുകയുള്ളു. കീഴ്പൊട്ട് കുത്തി ഹോളുണ്ടാക്കി അതിലൂടെ നമ്മുടെ വയറിൻ്റെ തെല്ല് കയറ്റി ഇതുപോലെ മുന കറക്റ്റ് വരുന്ന വിധത്തിൽ നാം വീണ്ടും പൂവ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ 5-5 ഇതളുകളാണ് നമ്മൾ ഒരു പൂവിനിവിടെ ഉണ്ടാക്കേണ്ടത്. വളരെ സുന്ദരമായ പൂവാണിത്. നല്ല ക്ലിയറായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ മുത്തുകൾ പശ കൊണ്ട് പിടിപ്പിച്ച പോലെയുള്ള ഭംഗിയാണ് ഈ പൂവിനുണ്ടാവുക. നിങ്ങൾ സ്വയമായിട്ടുണ്ടാക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കണ്ടോ, അടിഭാഗം നോക്കി, വളരെ മനോഹരമായ പൂവ്. കണ്ടോ, കറക്റ്റിനി ആ തണ്ട് ആ വയറിൻ്റെ തല കഷ്ടി കടക്കുകയുള്ളൂ. അത്രയ്ക്കും സുന്ദരമായിട്ടാണ് നാം ഇത് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ തണ്ട് കീഴ്പോട്ട് തള്ളിയിട്ടേക്കുക. ഈ തണ്ട് മുറിച്ച് കളയരുത്. കാരണം ഏറ്റവും നീളം കുറഞ്ഞത് ഏറ്റവും മുകൾ ഭാഗത്ത് വെച്ച് നമുക്ക് ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കണം. ഏറ്റവും നീളം കൂടിയ തണ്ടുള്ളത് ഏറ്റവും അടിഭാഗത്തേക്ക് വരുന്ന വിധത്തിലും വേണം ഇത് പിന്നീട് നമുക്ക് ഫിറ്റ് ചെയ്യുവാൻ. അപ്പോൾ ഈ തണ്ട് മുറിച്ച് കളയരുത്. ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ മനോഹാരിത നിറഞ്ഞ പൂവ്, നല്ല മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ പോലുള്ള പൂവാണ് നാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒന്നുകൂടി വളരെ സ്പീഡിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ സ്പീഡിൽ ഉണ്ടാക്കുവാൻ കഴിയും. 10-50 പൂക്കൾ ഉണ്ടാക്കാൻ 1-2 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുവാനും സാധിക്കും. ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ 100 റിയാലിന് വരെ നമുക്കിത് വിൽക്കാം. നമ്മുടെ നാട്ടിൽ
650 രൂപയ്ക്ക് വരെ ഇത് വിൽക്കുവാൻ പറ്റും. വളരെ ഈടുള്ളതാണ്. എവിടെയും വെക്കുവാൻ നല്ല പ്രൗഢിയോടുകൂടി തന്നെ വെക്കുവാൻ പറ്റുന്ന പൂക്കളുമാണ്. ഇതുപോലെ നമ്മൾ കുറേ പൂക്കൾ ഉണ്ടാക്കി ഇതുപോലെ ഒന്നായിട്ട് കെട്ടിവെച്ച് ഒരാളെ കാണിച്ചാൽ തന്നെ വളരെ മനോഹരം ആയിരിക്കും. ഈ പൂക്കളെല്ലാം ഇനി നമുക്ക് ഒരു ഇരുമ്പ് കമ്പിയുടെ സ്റ്റാൻഡിൽ പിടിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലെയാണത് പിടിപ്പിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ആദ്യം മുതൽ പിടിപ്പിക്കുന്നത് എന്നെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും നന്ദി, നമസ്കാരം, താങ്ക്സ്, ശുക്രൻ, ശുക്രിയ. എല്ലാവരും ഇതുണ്ടാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.